നമസ്കാരം. മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരിപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എൻക്വയറി ചെയ്യുന്നൊരു കാര്യമാണ് വയറ് കുറയാനായിട്ട് ചേച്ചി എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബെൽറ്റ് ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ വയറ് കുറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ആകെ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതും ബെൽറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം എൻ്റെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ്. ഒരു അതായത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയത് ഇട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുക, അതായത് ഇതിൻ്റെ റിവ്യൂ, ഇത് എന്തുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതെന്നുള്ള കാര്യം കൂടി ഞാനിതിൽ പറയാം. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഈ ഒരു ബെൽറ്റിനെ പറ്റിയിട്ട്. ഈ ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഡൈന ഫോർ പാനൽ ബെൽറ്റ് ഫ്രം ഡൈനാമിക് ടെക്നോ മെഡിക്കൽസിൻ്റെയാണ്. ഈ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഇലാസ്റ്റിക്കിലാണ് ഉണ്ടാക്കിയേക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. പിന്നെ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബ്രത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് അതിന് വന്നേക്കുന്നത്. ചുരുണ്ട് വരുന്ന ആ ഒരു പ്രശ്നം ഇതിനില്ല കേട്ടോ, ചുരുണ്ട് കൂടി പോകുന്നത്. അതുപോലെ തന്നെ ബ്രത്തബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേർപ്പ് അടിഞ്ഞുകൂടുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ സാധാരണ ബെൽറ്റൊക്കെ ടൈറ്റാക്കി കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പെട്ടെന്ന് വേർക്കും അതിൻ്റെ അടിയിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിന് തോന്നിയില്ല കേട്ടോ. പിന്നെ പറയാം, ഇത് നിങ്ങൾ കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് മെറ്റീരിയലാണ്. കണ്ടില്ലേ, നമുക്ക് സാധാരണ ബെൽറ്റ് നമുക്ക് കിട്ടുമ്പോൾ എപ്പോഴും അതിനൊരു ഹാർഡ് പാർട്ടും കൂടെ ഉണ്ടാവും, അതായത് കുറച്ച് കട്ടി കൂടിയ ഒരു ഏരിയയും കൂടെ ഉണ്ടാവും. ഈ ഒരു ബെൽറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇത് ഫുള്ളായിട്ട് ഇലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. നമുക്ക് ദേഹത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും കുത്തിക്കേറുന്ന പരിപാടിയോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ അകത്തൊക്കെ മഞ്ഞൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഇത് കണ്ടോ, നാല് ലെയറായിട്ടായിരിക്കുന്നത്, ഫോർ പാനൽ എന്ന് പറയും. ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല്. നമ്മുടെ വയറിലിങ്ങനെ നമുക്ക് ഒട്ടിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഹൈറ്റ് കുറവുള്ളവർക്ക്, എന്നെ പോലെ ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു ഇത് മടക്കി വെച്ചിട്ട് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ വയറ് മാത്രം ഫുള്ളി കവർ ചെയ്തിരുന്നാൽ മതിയല്ലോ. അപ്പം നമുക്ക് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മടക്കിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് റൗണ്ടിൽ നമ്മൾ റാപ്പ് ചെയ്തെടുക്കുന്ന സമയത്തും അതെ. ഇതിനിപ്പോൾ സൈസ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ സൈസാണ്. അതായത് നമ്മുടെ 70 to 130 centimeter ഹിപ്പ് സൈസ്, 130 centimeter വരെ നമ്മുടെ വേസ്റ്റ് ലൈനിൻ്റെ അളവ് വരുമ്പോൾ നമുക്ക് ഈ ഒരെണ്ണം മതി. ഇതെന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുണ്ട്. ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് മടക്കിക്കണേ, ഇത് കണ്ടില്ലേ ഇത്രയുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഈ ഒറ്റ സൈസേ ഉള്ളൂ, അതുകൊണ്ട് സൈസ് സെലക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഇതുണ്ട് നമുക്കിത് ഒട്ടിക്കാനായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ നമ്മുടെ വയറ് ചുരുങ്ങുന്നതിനനുസരിച്ച് നമുക്ക് കയറ്റി 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 വെച്ചിട്ട് ഒട്ടിക്കാവുന്നതാണ് ഈ അവസാനത്തേൽ വരേക്ക്. അപ്പോൾ എനിക്കൊക്കെ ഇപ്പോൾ ഒരു മൂന്നാമത്തേലൊക്കെയാണ് കേട്ടോ ഞാൻ ഒട്ടിക്കുന്നത്, കാരണം ഒരുപാട് വയറില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒത്തിരി വയറുള്ളവർക്ക് ആദ്യത്തെ നിന്ന് ഒട്ടിച്ചു തുടങ്ങാം. നമ്മുടെ വയറ് കുറയുന്നതിനനുസരിച്ച് ഇതിങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറയാം. ഈ ചിലർക്കൊരു ചിന്തയുണ്ട് നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം നമ്മുടെ വയറ് കുറയുന്നു, അങ്ങനെയില്ല. നമുക്ക് ബെൽറ്റ് യൂസ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഓൾറെഡി അബ്ഡോമിനൽ മസിൽസ് എല്ലാം വീക്കായിട്ട് ഏകദേശം തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടെങ്കിലും കിടക്കുമായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ട് കിട്ടാനായിട്ട്, അബ്ഡോമിനൽ മസിൽസിന് ഫുള്ളായിട്ടുള്ള സപ്പോർട്ട് കിട്ടാനായിട്ട്, അത് വീക്കായിട്ടിരിക്കുന്ന മസിൽസിനെ സപ്പോർട്ട് ചെയ്ത് തീർത്തും. അതുപോലെ തന്നെ നമുക്ക് സിസേറിയനൊക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിവുണ്ടല്ലോ, മുറിവിൻ്റെ അവിടെ നമുക്കിത് കംഫർട്ടായിട്ട് കറക്റ്റ് ഫിറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ നല്ല കംപ്രഷൻ ഉണ്ടാവും. അതായത് നല്ല പ്രഷർ കിട്ടിയിട്ട് സപ്പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ പ്രഷർ കിട്ടുന്നതുകൊണ്ട് നമുക്ക് നീരൊന്നും ഉണ്ടാവത്തില്ല, സ്വെല്ലിംഗ് എല്ലാം ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടും. ഇത് ഇങ്ങനെ പ്രസ് ചെയ്തിരിക്കുന്നുണ്ട്, ബ്ലഡ് ഫ്ലോ കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് മുറിവ് ഉണങ്ങിക്കിട്ടാനായിട്ടുള്ള ഒരു ഗുണം. അത് ഈ ഒരു ബെൽറ്റ് എന്നല്ല, ഏത് ബെൽറ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഗുണങ്ങളാണ് മെയിനായിട്ട് നമുക്കുള്ളത്. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് സിസേറിയനൊക്കെ ആണെങ്കിൽ കഴിയുന്നതിൻ്റെ പിറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേഴ്സ് തന്നെ ബെൽറ്റ് യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ചിലർ അവിടെ നിന്ന് തന്നെ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് കെട്ടിച്ചു വിടുന്നുണ്ട്. അതുകൊണ്ട് ബെൽറ്റ് നമുക്ക് കിട്ടുന്നതിന് കുറേ നാൾ കഴിയണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ ഓവറായിട്ട് ടൈറ്റാക്കാൻ പാടില്ല, അതുപോലെ തന്നെ ലൂസായിട്ടും കെട്ടരുത്. നമുക്കറിയാം നമ്മുടെ ഫിറ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ
ചുമക്കുമ്പോൾ തുമ്മുമ്പോൾ അന്നേരമൊക്കെ നമുക്ക് സിസറിയും കഴിഞ്ഞാണെങ്കിൽ പെയിൻ ഉണ്ടാവില്ല ഇവിടെ. നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബെൽറ്റ് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സപ്പോർട്ടും കൂടി കിട്ടും. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ചുരുങ്ങിക്കിട്ടാനായിട്ട്, അതായത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസിൻ്റെ വലുതായിട്ടിരിക്കുന്ന തൂങ്ങിക്കിടക്കുന്ന സംഭവങ്ങളൊന്ന് ചുരുങ്ങി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക്. അല്ലാതെ ഫുള്ളായിട്ട് നമ്മുടെ വയറ് കുറയാനായിട്ട് നമ്മൾ ബെൽറ്റ് കെട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ എക്സസൈസും കൂടി ചെയ്യണം. അത് പക്ഷേ നമ്മൾ ഡെലിവറി കഴിയുന്ന ഉടനെ ചെയ്ത് തുടങ്ങാൻ പാടില്ല. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, അതല്ലെങ്കിൽ നമുക്ക് ബെഡിൽ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബെൽറ്റിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നല്ല കംഫർട്ടബിളാണ്. നമ്മൾ കിടക്കുമ്പോഴൊക്കെ നമുക്ക് ഇതിൻ്റെ എവിടെ ഇങ്ങനെ കട്ടിയിൽ ഹാർഡ് പാർട്ട് ഹാർഡായിട്ട് നിൽക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കിടക്കുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പലരും ചോദിക്കാറുണ്ട്, എക്സസൈസ് ചെയ്യുമ്പോൾ ഒക്കെ ബെൽറ്റ് യൂസ് ചെയ്യാവുന്ന. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ ബെൽറ്റ് ഫുൾ ടൈം നമ്മൾ 24 hours അല്ലെങ്കിൽ 12 hours ഒന്നും ഇടണ്ട. ഒരു മാക്സിമം പോയ ഒരു 8 hours ഇടയ്ക്കിടയ്ക്ക് ഊരി വെക്കണം നമ്മൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നേരം അങ്ങനെ ടൈറ്റ് ആയിരിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഊരി വെക്കണം. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അലർജി, ചൊറിച്ചിലോ അല്ലെങ്കിൽ ഡിസ്കംഫോർട്ടോ അല്ലെങ്കിൽ വേദന കൂടുതൽ പോലെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ബെൽറ്റ് യൂസ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ പിന്നെ ഡോക്ടറിനെ കണ്ട് ചോദിച്ചിട്ടൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ ബെൽറ്റ് ആണ് നിങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈനപ്പ് 10 എന്ന് പറയുന്ന ഒരു കോഡും കൂടെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 10% ഡിസ്കൗണ്ട് ഉണ്ട്. 700 something ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആ 700 rupees നിങ്ങൾക്കൊരു 10% ഡിസ്കൗണ്ടും കൂടെ കിട്ടും. 700 rupees സാധാരണ ഓൾറെഡി ബെൽറ്റുകൾക്കെല്ലാം തന്നെ അതിനു മേളിലും ഒക്കെയാണ് റേറ്റ്. അപ്പോൾ ഈ ഒരു റേറ്റ് എന്ന് പറയുന്ന ഒരു നോർമൽ റേറ്റേ ഉള്ളൂ. ഒരുപാട് വിലയില്ലാത്തതുകൊണ്ടും കൂടിയാണ് ഞാൻ നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് കുറേ ദിവസങ്ങളായിട്ട്. കംഫർട്ടബിളുമാണ് എനിക്ക് യൂസ് ചെയ്യാൻ. ഞാൻ ഒരെണ്ണം മടക്കി വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ മടക്കി വയ്ക്കും. അപ്പം വയറയിൽ കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ മടക്കുന്നത്. അല്ലാതെ നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് തന്നെ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ വയറ് അത്രയേ ഉള്ളൂ വലിപ്പം, അതുകൊണ്ടാണ് ഇത് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കാം. അപ്പോൾ സൈസൊക്കെ എല്ലാവർക്കും കറക്റ്റ് ആയിരിക്കും ഏകദേശം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.